Assalamu alaikum wa rahmatullahi wa barakatuhu. Bismillahir Rahmanir Rahim. Nahmaduhu wa nusalli ala rasulihil kareem. Amma ba'd. Iman karyangale sambandhichaanu nammal padichondirikkunnathu. Deeniyath enna kitabile vishwasavumayi bandhappetta charchakalaanu nammal padikkunnathu. Iman karyangal aaranamaanu adil onnamathathu അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. ദീനിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് വിശ്വാസപരമായ കാര്യങ്ങൾ. വിശ്വാസപരമായ കാര്യങ്ങളിൽ ബലഹീനതയുണ്ടെങ്കിൽ അവകൾ അമലുകൾക്ക് തടസ്സമാകുന്നതാണ്. വിശ്വാസം ശരിയാകുന്നതനുസരിച്ചാണ് അള്ളാഹുവിനടുക്കൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്. വിശ്വാസങ്ങളിൽ ബലഹീനതയുണ്ട്, വിശ്വാസങ്ങൾ പൊളിഞ്ഞതാണ് എങ്കിൽ അമലുകളും അപ്രകാരം ബലഹീനമായി തീരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മളെ സംബന്ധിച്ച്, നമ്മളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്യണം. ഇവിടെ നമ്മൾ അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസം പറഞ്ഞു. രണ്ടാമത്തെ വിശ്വാസമാണ് അള്ളാഹുവിൻ്റെ മലക്കുകളെ പറ്റിയുള്ള വിശ്വാസം. മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു തആലായ എല്ലാ സമയത്തും അവൻ്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്ന ശ്രേഷ്ഠരായ സൃഷ്ടിവർഗമാണ് മലക്കുകൾ. അള്ളാഹു അവകളെ പ്രകാശത്തിലും സൃഷ്ടിച്ചു. അതിനെ സംബന്ധിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മലക്കുകളിൽ പ്രധാനമായും 10 മലക്കുകളാണുള്ളത്. അവരുടെ ജോലിയും ഉത്തരവാദിത്തങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മലക്കുകളെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെ വിശ്വസിക്കണം, അതൊരു വിശ്വാസമാണ്. മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട, ഏത് രൂപവും പ്രാപിക്കാൻ ശേഷിയുള്ള, തിന്നുകയില്ല, കുടിക്കുകയില്ല, അതുപോലെ തന്നെ മനുഷ്യർ ചെയ്യുന്ന പോലെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുകയില്ല, വിവാഹം കഴിക്കുകയില്ല, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയില്ല, അങ്ങനെയുള്ള ഒരു വർഗമാണ് മലക്കുകൾ. എന്ന് മാത്രമല്ല അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അള്ളാഹുവിനോട് അവർ ഒരിക്കലും ധിക്കാരം കാണിക്കുകയല്ല. അസൂൻ അല്ലാഹ മാ അമറഹും വയഫാലൂന മാ യുമറൂൻ. അവരോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യുന്നവരാണ് മലക്കുകൾ. അതുപോലെ തന്നെ അവരെ ആണെന്നോ പെണ്ണെന്നോ വിശേഷിപ്പിക്കപ്പെടുവാൻ സാധിക്കുകയില്ല. അങ്ങനെ പറയാനും പാടില്ല ഇത് ആൺമലക്ക് പെണ്ണു ഇല്ല, മലക്കുകൾ മലക്കുകളാണ്. അവരുടെ പദവിയും അവരുടെ മഹത്വവും അള്ളാഹുവിനെ അനുസരിക്കുക എന്നതാണ്. അവരുടെ ആഹാരം തസ്ബീഹും തഹ്മീദുമാണ് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലും അള്ളാഹുവിനെ വാഴ്ത്തലുമാണ്. അവരുടെ എണ്ണം അള്ളാഹു അല്ലാതെ മറ്റാരും അറിയുകയില്ല. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ ചർച്ച ചെയ്യുന്നത് ആ മലക്കുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ 10 മലക്കുകളുടെ അവകളിൽ 4 മലക്കുകളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു. അവരാരൊക്കെയാണ്? ഒന്നാമത്തത് മലക്കുകളുടെ നേതാവ് മുഖറബായ ജിബിരീൽ അലൈഹിസ്സലാം. ഏറ്റവും ശ്രേഷ്ഠനായ മലക്കാണ്, കാരണം അള്ളാഹുവിൽ നിന്നും വഹി നബിമാരിൽ എത്തിച്ചു കൊടുക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന് ഉള്ളത്. രണ്ടാമത്തെ മലക്ക് മീകായിൽ അലൈഹിസ്സലാമാണ്. ഇടിയുടെയും മിന്നലിൻ്റെയും മഴയുടെയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയും എല്ലാം ഉത്തരവാദിത്തം, സൃഷ്ടികളുടെ റിസ്ഖിൻ്റെ ആഹാരത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മീകായിൽ അലൈഹിസ്സലാം. അപ്പോൾ അവരെ അള്ളാഹു സുബ്ഹാനഹുവതാല ഏൽപ്പിച്ചിരിക്കുകയാണ്. പരമാധികാരവും പൂർണ്ണാധികാരവും അള്ളാഹു നൽകിയിട്ടില്ല, മറിച്ച് അള്ളാഹു ആ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ ദൗത്യം എന്താണ്, ഉത്തരവാദിത്തം എന്താണ്? സൂറ് എന്ന് പറയുന്ന കാഹളം, അത് ഊതുവാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇപ്പോൾ ഖിയാമത്ത് നാളാവുമ്പോഴത്തേക്കും അത് ഊതും, ലോകം മുഴുവനും അവസാനിക്കുന്നതാണ്. ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും നശിക്കുന്നതാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു തആല രണ്ടാമതും ഊതാൻ കൽപ്പന കൊടുക്കും. ആ അടിസ്ഥാനത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത് ഊതും, വീണ്ടും എല്ലാവരും പുനർജീവിപ്പിക്കപ്പെടും, മനുഷ്യരും മൃഗങ്ങളും മറ്റെല്ലാ ജീവജാലങ്ങളും. മനുഷ്യരല്ലാത്ത, മനുഷ്യരും ജിന്നുമല്ലാത്ത എല്ലാ വർഗങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു തആല മണ്ണാകാൻ വേണ്ടി കൽപ്പന കൊടുക്കും. അവകളെല്ലാം മണ്ണായിത്തീരും. മനുഷ്യർക്കും ജിന്നുകൾക്കും വിചാരണയുണ്ടാകും. വിചാരണയ്ക്ക് ശേഷം
നല്ല ആളുകളെ, അള്ളാഹുവിനെ അനുസരിച്ച ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അള്ളാഹുവിൻ്റെ അനുസരണക്കേട് കാണിച്ച ആൾക്കാരെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അപ്പം എന്നാൽ മറ്റ് മൃഗങ്ങളെല്ലാവരും മറ്റ് ജീവികളെല്ലാവരും മണ്ണായി പോകുന്നതാണ്. അപ്പോൾ ഇസ്രാഫിൽ അലൈഹി സ്വലാമിൻ്റെ ആ ഉത്തരവാദിത്തമാണ് ഉള്ളത്. നാലാമത്തെ പ്രധാനപ്പെട്ട മലക്ക് അസ്രായിൽ അലൈഹി സ്വലാമാണ്. അദ്ദേഹത്തിന് മലക്കുൽ മൗത്ത് എന്നും പേരുണ്ട്. എന്താ ഉത്തരവാദിത്തം? യഖ്ബിളു ജമീ അർവാഹിൽ ഹൈവാനത്, എല്ലാ ജീവജാലങ്ങളുടെയും റൂഹിനെ, ആത്മാവിനെ പിടിക്കുന്ന ഉത്തരവാദിത്തമാണ് അള്ളാഹു സുബ്ഹാന വതാല അസ്രായിൽ അലൈഹി സ്വലാമിന് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പം ഈ പറയപ്പെട്ട നാല് പേരും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള മഹത്വമുള്ള മലക്കുകളാണ്. ശരി, ഇനി നമ്മൾ പഠിക്കാൻ പോണത് പുതിയ പാഠമാണ്. വയജിബു തഫ്സീലു ആശിരി മിനൽ മലായിക്കത്തി വഹും ഹഉലാഇൽ അർബഉ വരിദ്വാനുൻ വമാലിക്കുൻ വറഖീബുൻ വഅതീദുൻ വമുൻകറുൻ വനകീറുൻ വമിനൽ മലായിക്കത്തി അസ്നാഫുൻ കസീറ മിൻഹും ഹമലത്തുൽ അർശ് യഹ്മിലൂന അർശ ബിഅംരിഹി തആല ومنهم كرام كاتبون يكتبون حسنات المكلفين وسيئاتهم يجلسون على أكتافهم للكتابة ومنهم حفظة يحفظون بني آدم من الشرور والآفات ومنهم خزنة الجنة ومنهم من يحضر صلاة المؤمنين فيصلون معهم وبعضهم يصلون في السماء بجماعة أنفسهم എന്താണെന്ന് പറഞ്ഞത്? വയജിബു തഫ്സീലു ആശിരി മിനൽ മലായിക്കത്തി. അതുപോലെ തന്നെ നമുക്ക് നിർബന്ധമായ കാര്യമാണ് മലക്കുകൾപ്പെട്ട പത്ത് മലക്കുകളെയും വിശദീകരണത്തോട് പഠിക്കൽ നമുക്കൊരു കടമയാണ്. അവരാരൊക്കെയാണ്? വഹും ഹ ഉല ഇൽ അർബാവു, ഈ പറയപ്പെട്ട നാല് പേര്, ജിബ്രീൽ അലൈഹിസ്സലാം, മീക്കായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായീൽ അലൈഹിസ്സലാം. നാല് പേരെ പറഞ്ഞു. അഞ്ചാമത്തെ ആരാണ്? റിദ്വാൻ അലൈഹിസ്സലാം. എന്താ റിദ്വാൻ അലൈഹിസ്സലാമിൻ്റെ ഉത്തരവാദിത്തം? സ്വർഗം. സ്വർഗത്തെ കാവൽ നിൽക്കേണ്ട, സ്വർഗം കാവൽ നിൽക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് റിദ്വാൻ അലൈഹിസ്സലാം. ആറാമത്തെ മലക്കാണ് മാലിക്. നരകത്തിൻ്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മാലിക് അലൈഹിസ്സലാം. അപ്പം അതുകൊണ്ട് തന്നെ മാലിക് അലൈഹിസ്സലാം വളരെ ഭയാനകമായ അവസ്ഥയിലാണ് അള്ളാഹു സുബ്ഹാനഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ചെവികളില്ല, കണ്ണുകളില്ല, മനസ്സിൽ അലിവില്ല. കാരണം നരകത്തിൻ്റെ നരകവാസികൾ നിലവിളിക്കുമ്പോൾ അവരുടെ കരച്ചൽ കാണാൻ കണ്ണു കൊടുക്കുന്നില്ല. കാരണം കണ്ണു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സങ്കടമുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാന വതാല എന്താണ് നരകവാസികളുടെ അവസ്ഥ കാണിച്ചു കൊടുക്കുകയില്ല, ചെവികൾ കേൾക്കുകയില്ല, മനസ്സിൽ അലിവുമില്ല. കാരണം നരകത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നരകവാസികൾ നിലവിളിക്കും, അട്ടഹസിക്കും, മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ച് താന്ന് കേണ് പറയും, പക്ഷേ അങ്ങോട്ട് ശ്രദ്ധ ചെലുത്തുകയില്ല. അവസാനം അള്ളാഹു സുബ്ഹാനഹു വതാല കേൾപ്പിക്കും നരകവാസികളുടെ കരച്ചിലുകൾ. ആ സന്ദർഭത്തിൽ നരകവാസികൾ മാലിക് അലൈഹിസ്സലാമിനോട് പറയും, യാ മാലിക് ലിയഖ്ളി അലൈന റബ്ബുക്, ഏ മാലിക്കേ, റബ്ബിനോട് പറ ഞങ്ങളെ അങ്ങ് ഇല്ലാതാക്കി കളയാൻ, ഞങ്ങളെ അങ്ങ് കൊന്നു കളയാൻ പറഞ്ഞേരെ എന്ന് മാലിക് അലൈഹിസ്സലാമിനോട് നരകവാസികൾ പറയുന്നതാണ്. കാരണം നരകത്തിലും സ്വർഗത്തിലും എന്തില്ല? മരണമില്ല, ജീവിതം മാത്രമേ ഉള്ളൂ. മനുഷ്യരായ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലൊരു മരണമുണ്ട്, അതിനുശേഷം അള്ളാഹു പുനർജീവിപ്പിക്കും, അതിനുശേഷം മരണമേയില്ല. അപ്പം ഇത് കേൾക്കുമ്പോൾ മാലിക് അലൈഹിസ്സലാം മറുപടി കൊടുക്കും, ആയിരം വർഷങ്ങൾക്ക് ശേഷം. ആഖിറത്തിൽ ആയിരം വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസം ആഖിറത്തിലെ ഒരു ദിവസം ഇവിടുത്തെ ആയിരം വർഷമാണ്. അപ്പോൾ ആയിരം വർഷമൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിന്ദ്യന്മാരായിട്ട്, നിസാരന്മാരായിട്ട് അവിടെ കടന്നുകൊള്ളുക, എന്നോട് നിങ്ങൾ മിണ്ടിപ്പോകരുത് എന്ന് മാലിക് അലൈഹിസ്സലാം ശക്തമായി താക്കീത് കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ മനസ്സിനലിവില്ലാത്ത,
ദേഷ്യം ദേഷ്യത്തോടുകൂടി നരകവാസികളോട് പെരുമാറുന്ന നരകത്തിൻ്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കാട് മാലിക് അലൈഹിസ്സലാം. ഇപ്പം റിദ്വാൻ അലൈഹിസ്സലാമിന് സ്വർഗത്തിൻ്റെ ഉത്തരവാദിത്തം, മാലിക് അലൈഹിസ്സലാമിന് നരകത്തിൻ്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വറഖീബുൻ വഅതീദുൻ, റഖീബുൻ അതീദുൻ, ആരാണ് റഖീബുൻ അതീദുൻ? ഇവരുടെ ഉത്തരവാദിത്തം എന്താണ്? റഖീബുൻ അതീദുൻ നമ്മളുടെ നന്മയും തിന്മകളും എഴുതുന്നതിൻ്റെ ഉത്തരവാദിത്തമാണ്. നന്മ തിന്മ, നന്മ തിന്മകൾ രേഖപ്പെടുത്തൽ. നമ്മളുടെ വിശ്വാസമാണ് ഓരോ മനുഷ്യരുടെയും വലതുവശത്തും ഇടതുവശത്തും ആരുണ്ട്? മലക്കുകളുണ്ട്. ഏത് മലക്കുകളുണ്ട്? റഖീബുൻ അതീദുമുണ്ട്. എന്താ അവരുടെ ജോലി? റഖീബ് അലൈഹിസ്സലാം നന്മകൾ മനുഷ്യരുടെ രേഖപ്പെടുത്തി വയ്ക്കും. നമ്മളൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞു, ഉടനെ വലതുവശത്തേക്ക് മലക്ക് രേഖപ്പെടുത്തുകയാണ് സുബ്ഹാനല്ലാഹ് പറഞ്ഞതായിട്ട്. 2020 ഏത് മാസമാണ്? ഓഗസ്റ്റ് മാസം 10-ാം തീയതി വൈകുന്നേരം ഇത്ര സമയത്ത് ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞു രേഖപ്പെടുത്തി വയ്ക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രേഖപ്പെടുത്തിയ നന്മകൾക്ക് പകരം തീർച്ചയായിട്ടും പ്രതിഫലം തരും. അതീദ് തിന്മകൾ രേഖപ്പെടുത്തും. എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ ആദ്യമൊന്ന് നോക്കും, ഇവൻ അള്ളാഹുവിനോട് പൊറുക്കലിന് തേടുന്നുണ്ടോ, ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? അതിനെ രേഖപ്പെടുത്തും. അവസാനം നന്മയും തിന്മയും എടുത്ത് മീസാനിൽ വയ്ക്കും, ത്രാസിൽ വയ്ക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല തൂക്കി നോക്കും. എന്തിനാ? അള്ളാഹുവിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടൊന്നുമല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വെളിവാക്കി കാണിച്ചു തരികയാണ്. നീതിയുടെ ത്രാസ് അള്ളാഹു സുബ്ഹാനഹു വതആല തൂക്കും. ഇപ്പം നമ്മൾ ചോദിക്കും, നന്മകളെങ്ങനെ തൂക്കാൻ സാധിക്കും, തിന്മകളെങ്ങനെ തൂക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും തൂക്കും. ഇന്ന് പല കാര്യങ്ങളും തൂക്കുന്നുണ്ടല്ലേ, വെയിറ്റ് ഇല്ലാത്ത നന്മകൾ അങ്ങനെ തൂക്കും. ഒരാൾ ചോദിക്കുകയാണ്, എന്ത് പറയും നമ്മൾ? ഇന്ന് ചെറിയ ചെറിയ മെമ്മറി കാർഡുകളിൽ, സിമ്മിൽ എന്തെല്ലാം കാര്യങ്ങൾ ആൾക്കാർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇപ്പം നമുക്കൊരു അത്ഭുതമാണല്ലോ. അത് ഒരു 100 വർഷം മുമ്പ് ആൾക്കാരിത് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുമോ? ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പം നമുക്കതറിയാം, ഇത്ര KB കൂടി കഴിഞ്ഞാൽ ഇത്ര MB ആവും, ഇത്ര MB ആയി കഴിഞ്ഞാൽ ഇത്ര GB ആവും, ഇത്ര GB ആയി കഴിഞ്ഞാൽ ഇത് മെമ്മറി കാർഡ് ഫുള്ളാവും എന്നല്ല നമ്മൾ അതിനെല്ലാം കണക്കുകൾ കൂട്ടുന്നത്. പോലെ നമ്മുടെ നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല തൂക്കും. ആ നന്മകൾ ഭാരമുള്ളതായാൽ ഫമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശതിർ റാദിയ, ഫമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശതിർ റാദിയ, ആരുടെ നന്മയുടെ ഭാരം കൂടുതലായോ അവർ സന്തോഷകരമായ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. ഫമൻ ഖഫ്ഫത് മവാസീനുഹു ഫ ഉമ്മുഹു ഹാവിയ, ആരുടെ തിന്മ ഭാരമുള്ളതായോ അവരുടെ വാസസ്ഥലം ഹാവിയ എന്ന് പറയുന്ന നരകത്തിലായിരിക്കും. വമാ അദ്റാക മാഹിയ നാറുൻ ഹാമിയ, കത്തിക്കാളുന്ന നരകമാണ് ഹാവിയ എന്ന് പറയുന്ന അപകടം പിടിച്ച സ്ഥലം. അപ്പം നന്മകളുടെ ഭാരം എപ്പോഴും കൂടിയിരിക്കണം. അതുകൊണ്ട് നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനടുക്കൽ സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ നമ്മൾ നന്മകൾ ചെയ്യണം. ചെറിയ തിന്മകളാണെങ്കിൽ പോലും അതിൽ നിന്ന് വിദൂരമായി നിൽക്കണം. ചെറിയൊരു തെറ്റല്ല, അതിന് ചെയ്യുന്നുണ്ട് എന്താ കുഴപ്പം? ചെറിയൊരു മ്യൂസിക് കേൾക്കുന്നതിന്, ചെറിയൊരു സിനിമ പാട്ട് പാടുന്നതിന്, അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിയൊന്ന് കുറ്റം പറയുന്നത്, ചെറുതായിട്ടൊന്ന് കുറ്റം പറയുന്നതിന്, അല്ലെങ്കിൽ ആരുടെങ്കിലും ചെറിയൊരു സാധനം എടുത്താൽ എന്താ പ്രശ്നം, ഒരു പേന ചോദിക്കാതെ എടുക്കുന്നു അനുവാദമില്ലാതെ, എന്താ പ്രശ്നം എന്ന് ചെറിയ തെറ്റുകളെ പോലും ഗൗരവമായിട്ട് കണ്ടില്ലെങ്കിൽ ചെറിയ തെറ്റാണ് മനുഷ്യരെ വലിയ തെറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. റോട്ടിലൂടെ ഒരാൾ നടന്നുപോയി, അയാളെ കൈകൊട്ടി വിളിച്ചു, വീട്ടിലേക്ക് ക്ഷണിച്ചു. അയാൾ വീട്ടിൽ കയറി സംസാരിച്ചു, പരിചയപ്പെട്ടു, ചായ കൊടുത്തു. അദ്ദേഹം ചായ കുടിച്ചു, കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു, അതും കഴിച്ചു. പിന്നെ നമുക്ക് ഏകദേശം അദ്ദേഹം പോയാൽ കൊള്ളാമെന്നുണ്ട്. അദ്ദേഹത്തെ പറഞ്ഞ് ശരി എന്നാൽ പിന്നെ പോകാമല്ലോ. അയാൾ പിന്നെ പോകുന്നില്ല. പിന്നെ നമ്മളെന്ത് ചെയ്ത്? എങ്ങനെങ്കിലും നിർബന്ധിച്ച് പറഞ്ഞു, എന്നിട്ടും അയാൾ പോകണില്ല. അവസാനം എന്ത് ചെയ്തു? ഉന്തും തള്ളുമായി. അയാൾ എങ്ങനെങ്കിലും തള്ളി വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പരിശ്രമിച്ചു, എന്നിട്ടും അയാൾ പോകണില്ല. മനസ്സെത്ര ടെൻഷനായിരിക്കും.
അപ്പം ഇതുപോലെയാണ് ചെറിയ തെറ്റുകൾ മനുഷ്യർ നിസാരമായിട്ട് ലാഘവത്തോടെ കാണും, എന്നിട്ട് അത് ചെയ്യും. പല പ്രാവശ്യം ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ വലിയ തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണ ഈ ചെറിയ തെറ്റുകൾ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ചെറിയ തെറ്റുകളിലൊന്നും സൂക്ഷിക്കണം, വലിയ തെറ്റുകളിലൊന്നും സൂക്ഷിക്കണം. കാരണം നമ്മളുടെ നന്മയും തിന്മയും രേഖപ്പെടുത്താൻ ആരുണ്ട്? റഖീബും അതീദുമുണ്ട്. അപ്പോൾ ഇന്ന് പഠിച്ച മലക്കുകൾ നാല് പേര് നമ്മൾ ആദ്യം പറഞ്ഞു ആമുഖമായിട്ട്. അഞ്ചാമത്തെ മലക്ക് റിദ്വാൻ അലൈഹിസ്സലാം, സ്വർഗത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആറ് മാലിക് അലൈഹിസ്സലാം, നരകത്തിൻ്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏഴും എട്ടും റഖീബും അതീബും, നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ മലക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മൊത്തവും എട്ട് മലക്കുകളെ പറ്റി പഠിച്ചു. അവരുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് ചെറിയ നിലയിൽ വിശദീകരിക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തട്ടെ, നന്നാക്കട്ടെ. അള്ളാഹുവിനെ കൂടുതൽ അനുസരിക്കാനും അള്ളാഹുമായി കൂടുതൽ അടുക്കുവാനും നമ്മുടെ അമലുകൾ നന്നാക്കുവാനും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.